ഹായ് മുത്തുമണി, ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഓരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നിവിടെ രാത്രിപ്പടയാണ് കേട്ടോ. രാത്രിപ്പട എന്ന് വെച്ചാൽ നമ്മൾ ഇന്നിവിടെ ഉച്ചയ്ക്ക് ചോറും മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കറിയും കൂട്ടാനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇന്നിക്ക് ഞാനും കൂടി പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോയതായിരുന്നു കേട്ടോ, മലപ്പുറം ബ്ലോക്കിലേക്ക്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് ചോറ് എന്തെങ്കിലും കഴിക്കാമോ ക്യാൻറ്റീനിൽ നിന്നൊക്കെ വിചാരിച്ച്, പക്ഷെ പെട്ടെന്ന് തന്നെ കഴിച്ചിലായിട്ടാ അവിടെ ഡോക്ടർ കാട്ടി പോന്നെ. അപ്പോൾ ഞാൻ ഇവിടെ കഞ്ഞി ചോറ് വെച്ചിരുന്നു, ഐ വച്ചു. അപ്പോൾ ചോറ് വെച്ചിരുന്നിട്ടാ, അപ്പോൾ ആ ചോറ് അങ്ങോട്ട് കഞ്ഞിയാക്കി തിന്നിട്ടാ. അപ്പോൾ അങ്ങനെ എന്തോ ഉച്ചുണ്ടാക്കല്ലേ, അപ്പൊ കഞ്ഞി ആക്കി കുടിച്ചു. കഞ്ഞി നല്ല സലാഡും അച്ചാറും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ന് ഉച്ചക്ക് ഞാനിരിക്കും കഞ്ഞിയാണ് കുടിച്ച്. പിന്നെ അപ്പൊ പിന്നെ കൂട്ടാനൊന്നും റെഡി ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ രാത്രി നമ്മള് ചോറ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ കറികളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കി ഇരിക്കാണ്, കണ്ടില്ലേ, ഒക്കെ റെഡി ആയിട്ടാ. ഇതാ തക്കാളിക്കറി, തക്കാളിക്കറി ഇതാക്കണ്. പിന്നെ സലാഡ് ഇതാ, സലാഡ് നാരങ്ങ ഒഴിച്ചിട്ട് സലാഡ് റെഡി ആക്കിക്കണ്. പിന്നെ പയറും വഴുതനങ്ങയും കൂടെ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ മാന്തൽ ഇതാ പൊരിച്ചോണ്ടിരിക്കണ കേട്ടോ, കണ്ടില്ലേ, മാന്തൽ പൊരിച്ചോണ്ടിരിക്കാണ്. ഉപ്പേരി വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കണ കേട്ടോ. ഉമ്മാനടുത്ത് നിന്ന് ഹേങ്ങറിന്ന് വന്നപ്പോൾ കുറച്ച് വഴുതനങ്ങയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ വഴുതനങ്ങ കൊണ്ടിട്ടുള്ള കേട്ടോ, വഴുതനങ്ങ കുറച്ച് കൊണ്ടുവന്നിരുന്ന്. അപ്പോൾ അതങ്ങോട്ട് രണ്ടു ദിവസം ഒരു ദിവസം ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പയറ് കുറച്ചുള്ളായിരുന്നു. അപ്പോൾ പയറും വഴുതനങ്ങയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒരു ഉപ്പേരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ. മീൻ കുറേ കാലമായി മാന്തള കൊണ്ടുവന്നിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മാന്തള മീനാണ് കേട്ടോ ഇന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ ഇപ്പം മാന്തള ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന ആദ്യം കുറേ ആയി മാന്തള കിട്ടിയിട്ട്. അപ്പം ഇന്ന് കിട്ടിയിരിക്കുന്നത് മാന്തള മീനാണ്. അപ്പം ഞാനത് കറി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള പോക്കൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ കറി വെക്കാൻ നിന്നില്ല. അപ്പം അങ്ങോട്ട് പൊരിച്ചിട്ടോ. അപ്പം മസാല കൂട്ടി വെച്ചിരുന്നു ഉച്ചക്ക് തന്നെ. അപ്പോൾ അതങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാന്തള മീൻ. പിന്നെ ഇനി നാളെ രാവിലെ കുറച്ച് മാന്തള എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നാളെ രാവിലെ കറി ഓക്കാപ്പുളിയൊക്കെ ഇട്ടിട്ടാണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. കറി വെക്കുമ്പോൾ നേരത്തെ കറി വെച്ചാൽ ചായക്കടി പാവും ചെയ്യും. എന്താ പറയുക, അപ്പോൾ അതാ നമ്മൾ അച്ചൂട്ടി ഇവിടെ പാട്ടൊക്കെ പാടി സലാഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സലാഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ അച്ചൂട്ടി അടുക്കളയിലുണ്ട്, ഡോളിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇന്ന് ഭയങ്കര സന്തോഷമായിരിക്കണം കേട്ടോ, കാരണം ഓളെ സ്ലൈഡൊക്കെ കിട്ടി. ഓള് വിചാരിച്ച കഴിഞ്ഞ ദിവസം ഞാനേ വാങ്ങി കൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ, സ്ലൈഡ് മുടിമുകുത്തി പൂമ്പാറ്റ മുടിമുകുത്തിട്ട. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ ഓർക്ക് മുടിമുകുത്തിയൊക്കെ വാങ്ങി വന്നിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ. അത് ഭയങ്കര ഹാപ്പിയാണ് ആള്. അച്ചൂ, അപ്പൊ സലാഡ് ഉണ്ട് എന്ന് കണ്ടപ്പോ കണ്ടില്ല, സലാഡ് എടുത്ത് തിന്നാണ്. ചോനെ, നമ്മള് സലാഡ് ചോറ്റക്ക് കൂട്ടാളാണ് ഫാത്തിമ. അച്ചു, അപ്പൊ ഇതാ നമ്മള് മാന്തള മീന് കുറച്ചും കൂടി പൊരിച്ചെടുക്കാണ്ട്. ഇതാ പിന്നെ ഇതാ പയറുപ്പേരി കണ്ടില്ലേ, പയറ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പയറും വഴുതനങ്ങയും കൂടി അങ്ങോട്ട് ഉപ്പേരിയാക്കി. എന്തെങ്കിലൊന്ന് ഉപ്പേരി വാണ് വിചാരിച്ചിട്ട് പയറും വഴുതനങ്ങയും കൂടി അങ്ങോട്ട് കൂട്ടാനുണ്ടാക്കി കേട്ടോ. പിന്നെ തക്കാളിക്കറി, തക്കാളിക്കറി പിന്നെ പറയണ്ട, എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്കും എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട കറിയാണ് തക്കാളിക്കറി. പക്ഷെ ഇക്കാർക്ക് മാത്രം തക്കാളിക്കറി ഇഷ്ടമില്ല കേട്ടോ. ഇത്രയും കൂടി പൊരിച്ചെടുക്കാണ്ട് അപ്പോ കണ്ടില്ലേ അച്ചൂട്ടിക്ക് എന്തോ പരിപാടിയായി. ഐ അങ്ങനെ പാട്ട് ാണ് നമ്മള് വാങ്ങുക മുടുമ കുത്തിട്ട്. അപ്പൊ മുടുമ കുത്തിയോണ്ട് കഴിച്ചോണ്ടിരിക്കാണ്. ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആ പാടി അത്.
പിന്നെ ഇതാ നമ്മള് തിരുമ്പിയതില്ലേ തൊട്ടന്ന്, അപ്പോ കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഒന്ന് മെഷീനിലിട്ടതാണ് കേട്ടോ ആ തിരുമ്പാനായിട്ട്. അപ്പൊ ഇതാ മീനുകളൊക്കെ ഏകദേശം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ചോറ് കൊടുക്കണ്ട്. ഇതെങ്ങനെയുണ്ട് ഗേസ്? നമ്മള് വെള്ളം കൊണ്ടുവന്നേക്കണ പാത്രമാണ് ഇട്ടത്. അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ പൈപ്പ് തിരിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ ഇക്കക്കും മക്കും എല്ലാവരും കൂടി ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി കൈയെടുക്കാണ്ട് മെഷീനിലിട്ടൊക്കെ ഒന്ന് ഒലുമ്പിയെടുക്കാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ ഓർക്ക് കുട്ടികൾക്കും ഇക്കാക്കും അങ്ങോട്ട് ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചില ദിവസങ്ങളിൽ രാത്രിയും ഭയങ്കര തിരക്കേക്കാരട്ടോ. അതല്ല രണ്ടെന്നാക്കി ചോറും കൂട്ടാനും വെക്കൽ തന്നെയാണ്. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും പോക്കുമ്പോൾ അർജൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.